സീറ്റ് വിഷയത്തിൽ കേരള കോൺഗ്രസ് ബിയിൽ പൊട്ടിത്തെറി. രണ്ട് സീറ്റ് കിട്ടുമായിരുന്നിട്ടും അത് നഷ്ടപ്പെടുത്തിയ ബാലകൃഷ്ണ പിള്ളയുടെ നടപടി പാർട്ടിയോടുള്ള വഞ്ചനയാണെന്ന് ജനറൽ സെക്രട്ടറി ശരണ്യ മനോജ് പറഞ്ഞു. തിരുത്താൻ പിള്ള തയ്യാറായില്ലെങ്കിൽ പാർട്ടി വിടുന്നതാലോചിക്കുമെന്നും മനോജ് വ്യക്തമാക്കി. രണ്ട് സീറ്റുകൾ കിട്ടുമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് LDFനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത്. കൊല്ലത്ത് ഒന്നിൽ കൂടുതൽ സീറ്റ് തരാൻ കഴിയില്ലെന്ന് CPIM പറഞ്ഞപ്പോൾ എങ്കിൽ സീറ്റ് വേണ്ടെന്ന നിലപാടാണ് ബാലകൃഷ്ണപിള്ള സ്വീകരിച്ചത്. ഇത് പാർട്ടിയോടുള്ള വഞ്ചനയാണെന്ന് ശരണ്യ മനോജ് പറഞ്ഞു. ബാലകൃഷ്ണപിള്ള സാറിന് മത്സരിക്കാൻ ഒരു സാഹചര്യമില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം മറ്റൊരു ജില്ലയിൽ ഒരു സീറ്റ് വേണ്ട എന്നൊരു നിലപാടെടുത്ത് ഒരു സീറ്റ് മതി എന്ന് പറഞ്ഞത് പാർട്ടിയെ ആകമാനം പാർട്ടിയിലെ പാർട്ടി പ്രവർത്തകർക്ക് അതിലൊരു പ്രതിഷേധമാണ്. ഒരു സീറ്റ് മതി എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തോട് ആ ഒരു രീതിയോടുള്ള എന്റെ പ്രതിഷേധമാണ് ഞാൻ രേഖപ്പെടുത്തിയത്. താനും മകനും കഴിഞ്ഞാൽ മത്സരിക്കാൻ യോഗ്യതയുള്ള ആരും കേരള കോൺഗ്രസ് ബിയിൽ ഇല്ലെന്നാണ് പിള്ളയുടെ നിലപാട്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. സംഘടനാ ചുമതലയിലുള്ള മറ്റുള്ളവരെല്ലാം കഴിവില്ലാത്തവരാണോ എന്നും മനോജ് ചോദിച്ചു. എന്റെ പാർട്ടിയിൽ ഞാൻ കഴിഞ്ഞാൽ ഞാനും ഗണേഷ് കുമാറും കഴിഞ്ഞാൽ മത്സരിക്കാൻ ഒരാളില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പാർട്ടിയിൽ ഒരുപാട് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരുണ്ട്, പാർട്ടിയുടെ വൈസ് ചെയർമാനുണ്ട്, പാർട്ടിയുടെ മറ്റ് ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. അതിനൊന്നും ആരും വിദ്യാഭ്യാസവും യോഗ്യതയും ഉള്ളവരല്ല, ആരും മത്സരിക്കാൻ കൊള്ളില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതൊരു വലിയ മൂല്യസ്ഥിതിയാണ് കാണിക്കുന്നത്. ഇത്തരം ഏകാധിപത്യ നിലപാട് പിള്ള തിരുത്തുമോ എന്ന് കാത്തിരിക്കുകയാണെന്നും മനോജ് പറഞ്ഞു. അല്ലാത്ത പക്ഷം പാർട്ടി വിടുന്നതിനെ കുറിച്ച് ആലോചിക്കും. അദ്ദേഹം തിരുത്താൻ തയ്യാറാവുന്നെങ്കിൽ പാർട്ടിയിൽ തുടരും. അദ്ദേഹം അത് തിരുത്താണ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞെന്നുള്ള രീതിയിൽ അദ്ദേഹം തിരുത്താൻ തയ്യാറാവുകയാണ്. അദ്ദേഹം ആക്ഷേപിച്ചത് ഈ പാർട്ടിക്കാരെ മൊത്തമാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.